എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ അമ്പത്തിനാലാമത്തെ ദശകത്തിലെ അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് ഒമ്പതാമത്തെയും പത്താമത്തെയും ഭഗവാൻ കൊണ്ട് ഗോപബാലകന്മാരെയും പശുക്കളെയും രക്ഷിച്ചു എന്ന് പറഞ്ഞു അവരെല്ലാവരും തന്നെ ഉണ്ണികൃഷ്ണന് ചുറ്റും വന്നു നിന്ന് അവരുടെ സന്തോഷം പലതരത്തിൽ പ്രകടിപ്പിച്ചു എന്നാണ് കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിൽ മേൽപ്പത്തൂര് വർണ്ണിച്ച് കാണിച്ചു തന്നത് ഇനി അടുത്ത ശ്ലോകത്തിലും ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയണില്ല ഈ സന്തോഷത്തിൻ്റെ കാരണം എന്താണ് എന്ന് ഗോപാലകന്മാർ ഭഗവാനോട് ചോദിക്കുന്നതും അതിനുശേഷം മേൽപ്പത്തൂർ സാധാരണ നടത്താറുള്ള പോലത്തെ പ്രാർത്ഥന എല്ലാ ദശകങ്ങളുടെ അവസാനവും കാണുന്നതായിട്ടുള്ള പ്രാർത്ഥനയും നടത്തിക്കൊണ്ട് ഈ ദശകവും അവസാനിപ്പിക്കുകയാണ് മേൽപ്പത്തൂര് ചെയ്യണത് അതിനുശേഷമാണ് പ്രസിദ്ധമായിട്ടുള്ള കാളിയ മർദ്ദനത്തിലേക്കുള്ള പോക്ക് നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം നോക്കാം രോമാഞ്ചോയം സർവതോനശരീരെ ആശ്ചര്യോയം ഭൂ ഹേ മുകുന്ദ ശരീരേ സർവ്വതഹ അയം രോമാഞ്ച കൃഷ്ണ ഞങ്ങളുടെ ശരീരത്തിലൊക്കെ ശരീരം മുഴുവനും കുളിര് പൊങ്ങുന്നുണ്ടല്ലോ രോമാഞ്ചകഞ്ചുകിതമാകുന്നുണ്ടല്ലോ കോരിത്തരിക്കുന്നുണ്ടല്ലോ എന്ന് ഗോപബാലകന്മാരെ ഭഗവാനോട് ചോദിക്കുകയാണ് നഹ ശരീരേ നഹ വെച്ചാൽ അസ്മാകം ഞങ്ങളുടെ ശരീരത്തിൽ മുഴുവനും അതാണ് ശരീരേ സർവതഹ അയം രോമാഞ്ചേ മേലാസകലം കുളിരുകോരിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അതാണ് അയം ദേ കാണണു ശരീരത്തിൽ മുഴുവനും രോമാഞ്ചം അന്തഹ ഭൂയസി കാജിത് ആനന്ദമൂർച്ഛ ഇനി ശരീരത്തിൻ്റെ പുറംഭാഗത്ത് മാത്രമല്ല അകത്താകട്ടെ എന്താ അനുഭവപ്പെടുന്നത് ഭൂ അന്തഹ ഭൂയസീ കാജിത് വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഒരു ആനന്ദ ലഹരി തന്നെ അകത്തും അനുഭവപ്പെടുന്നു അകത്ത് ആനന്ദമൂർച്ച വല്ലാത്തൊരാനന്ദം പരമാനന്ദമാണ് അനുഭവപ്പെടുന്നത് പുറത്താകട്ടെ ഈ ആനന്ദത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന രോമാഞ്ചവും അകത്തും പുറത്തും ഒരുപോലെ ആനന്ദം തിരതല്ലുകയാണ് എന്നാണ് ഗോപാലകന്മാർ ഭഗവാനോട് പറഞ്ഞത് ഇതെന്തുകൊണ്ടാണ് ഇത് വന്നത് അതാണ് ചോദിക്കുന്നത് അയം ക്ഷേളവേഗ ആശ്ചര്യ ഇത് വിഷത്തിന്റെ ശക്തി ഒറ്റയാണോ ക്ഷേളവേഗ ആശ്ചര്യ ഞങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ആദ്യായിട്ടാണ് ഈ ക്ഷേളതോയം വിഷലിപ്തമായിട്ടുള്ള വെള്ളം കുടിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ അനുഭവപ്പെടുന്നത് അപ്പോൾ ഉള്ളിലും പുറത്തും തോന്നുന്നതായിട്ടുള്ള ആനന്ദ ലഹരി അത് വിഷത്തിൻ്റെ മറ്റേ ആണോ എന്നാണ് ചോദിക്കുന്നത് അതാണ് അയം ക്ഷേളവേഗ ആശ്ചര്യ ആശ്ചര്യം തന്നെ ഇത് വിഷത്തിൻ്റെ ശക്തിയാണ് എങ്കിൽ ഇതുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ട് പോലുമില്ല ഇതി ഇപ്രകാരം ഗോപൈ ഉക്തഹത്വം ഗോപന്മാരാൽ പറയപ്പെട്ട അങ്ങ് നന്ദിത വന്ദിതഹ അഭൂഹു നന്ദിത എന്ന് പറഞ്ഞാൽ പലതും പറഞ്ഞ് അഭിനന്ദിച്ചു അഭിനന്ദിക്കുകയാണ് അങ്ങ് ചെയ്തത് കൃഷ്ണ അങ്ങ് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണത് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണനെ ഗോപാലകന്മാരൊക്കെ കൂടിയിട്ട് അഭിനന്ദിച്ചു അതാണ് നന്ദിത ഇനി വന്ദിത എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുകയും ചെയ്തു എന്നർത്ഥം അപ്പോൾ ഉള്ളിലും പുറത്തും തോന്നുന്നതായിട്ടുള്ള ആനന്ദം അത് ഭഗവാന്റെ കഴിവ് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഗോപന്മാർ വീണ്ടും വീണ്ടും ഭഗവാനെ അഭിനന്ദിക്കുകയും സ്തുതിക്കുകയും ചെയ്തു എന്നാണ് മേൽപ്പത്തൂര് പറഞ്ഞു നിർത്തുന്നത് ഇനി പത്താമത്തെ ശ്ലോകത്തിൽ സാധാരണ ചെയ്യാറുള്ള പ്രാർത്ഥനയാണ് നമുക്ക് കാണാൻ പറ്റിയ ശ്ലോകം നോക്കൂ ഭക്താൻ മുക്തജീവന പിന്നോഷീ താദൃ ഭൂതസ്ഫീതകാരുണ്യഭൂമ രോഗാപായ വായുഗേ ഹാധിവാസ ഹേ വായുഗേഹാധിവാസ വായുഗേഹാധിവാസ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പ ൂരപ്പം അങ്ങയുടെ ഭക്തന്മാരെ കൂട്ടുകാരാണെങ്കിലും അങ്ങയുടെ ഭക്തന്മാരാണ് ഈ ഗോപബാലകന്മാരെല്ലാവരും തന്നെ അവരെ മുക്തജീവാൻ അഭി ആ ഭക്തജനങ്ങളായിട്ടുള്ള ഗോപബാലകന്മാര് യഥാർത്ഥത്തിൽ വിഷം കലർന്നതായിട്ടുള്ള വെള്ളം കുടിച്ചിട്ട് മരിക്കന്നെയാണ് ഉണ്ടായത് അതാണ് മുക്ധജീവാൻ അവർ മരിച്ചുപോയിട്ടും ത്വം മുഗ്ധാബാംഗൈഹി അങ്ങ് എന്താണ് ചെയ്തത് മുഗ്ധാബാംഗങ്ങളെ കൊണ്ട് മനോഹരങ്ങളായിട്ടുള്ള എല്ലാവരെയും മോഹിപ്പിക്കുന്നതായ ആ നോട്ടങ്ങളെ കൊണ്ട് കടാക്ഷങ്ങളെ കൊണ്ട് മുഗ്ധഅപാംഗൈഹി അപാംഗൈഹി കൊണ്ട് അസ്ഥരോഗാൻ തനോഷി അവരെ എന്താക്കി തീർത്തു എല്ലാ രോഗങ്ങളിൽ നിന്നും മോചിപ്പിച്ചു ആ ജീവൻ അതായത് ഗോപബാലകന്മാരുടെയും പശുക്കളുടെയും ജീവൻ ജീവൻ കുറെ ജീവൻ ഉണ്ടല്ലോ ആ ജീവനുകളെല്ലാ എല്ലാ ജീവനെയും അങ്ങ് എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തരാക്കി അപ്പോൾ മരിച്ചുപോയതായ ജീവനെ തിരിച്ചു കൊണ്ടുവന്നു എല്ലാ അസുഖങ്ങളും ഇല്ലാതെയാക്കി അതുകൊണ്ടാണല്ലോ അവരുടെ ശരീരത്തിൽ രോമാഞ്ചവും ഉള്ളില് പരമാനന്ദവും ഉണ്ടായത് താതൃക് ഭൂത ഭഗവാനോട് മേൽപ്പത്തൂര് പറയാണ് അങ്ങനെ വർദ്ധിച്ചു വന്നതായിട്ടുള്ള കാരുണ്യം ഉള്ള ഭഗവാനെ അതാണ് താതൃഗ്ഭൂതം അപ്രകാരമൊക്കെ ഗോപന്മാരെയും പശുക്കളെയും പശുക്കുട്ടികളെയുമൊക്കെ രക്ഷിച്ച് മരണത്തിൽ നിന്നും കരകയറ്റി കൊണ്ടുവന്നതായ അത്രയ്ക്ക് കാരുണ്യമുള്ള അങ്ങ് താതൃഗ്ഭൂത സ്ഫീത കാരുണ്യ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച കാരുണ്യമുള്ള നിന്തിരുവടി ഗുരുവായൂരപ്പ അങ്ങ് ത്വം ഹേ വായുഗേ ഹാധിവാസ മാം രോഗാദ് എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കണേ എന്നാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കണത് ബാഹ്യാത് ആഭ്യന്തര പുറത്തും അകത്തുമുള്ളതായ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഗോപ ഉള്ളിൽ പരമാനന്ദം തോന്നി പുറത്ത് ഉണ്ടായി അപ്പൊ അകത്തും പുറത്തും ഒരുപോലെ എല്ലാ അസുഖങ്ങളെയും മാറ്റിയിട്ട് അകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള എല്ലാ അസുഖങ്ങളെയും മാറ്റി ആരോഗ്യം പരിപൂർണമായിട്ടുള്ള ആരോഗ്യവും ആയുസ്സും ഉണ്ടാക്കി കൊടുക്കാൻ ഭഗവാൻ അല്ലാതെ ഗുരുവായൂരപ്പൻ അല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല എന്ന് സ്ഥാപിക്കുകയാണ് ഇവിടെ മേൽപ്പത്തൂര് ചെയ്യണത് അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം എനിക്ക് ഉള്ളിലും പുറത്തുമുള്ളതായ എല്ലാ അസുഖങ്ങളും മാറ്റിയിട്ട് ആരോഗ്യത്തെ ഉണ്ടാക്കിത്തരണം പുറത്തുള്ളതാണ് വാദം അകത്തുള്ളത് എന്ന് പറഞ്ഞാൽ തനിക്ക് ഭഗവാനെ വേണ്ടതുപോലെ ഭജിക്കാൻ സാധിക്കില്ലേ ഈ കാവ്യം സ്തോത്രകാവ്യം വേണ്ടതുപോലെ എഴുതാൻ സാധിക്കില്ലേ അസുഖങ്ങൾ മാറില്ലേ തുടങ്ങിയിട്ടുള്ളതായ ആധികൾ മുഴുവനും അകത്തുണ്ട് അപ്പം ആ ആധികളും മാറ്റണം വ്യാധികളും മാറ്റണം എന്നാണ് മേൽപ്പത്തൂര് ഭഗവാനോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ അവസാനത്തെ ശ്ലോകത്തിൽ മരിച്ചവരെ കൂടി ജീവിപ്പിച്ചു കൊണ്ടുവരുന്ന വിദ്യ അത് ഭഗവാന് മാത്രമുള്ളതാണ് സാധാരണ എല്ലാ വൈദ്യന്മാരും അസുഖം മാറ്റും ശരീരത്തിൻ്റെ അസുഖം മാറ്റും ചിലപ്പോൾ മനസ്സിൻ്റെ അസുഖം മാറ്റും അത് രണ്ടും ചെയ്യാറുണ്ട് പക്ഷേ മരണത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവരിക എന്നുള്ളത് വൈദ്യന്മാർക്ക് സാധിക്കണതല്ല സാധാരണ വൈദ്യന്മാർക്ക് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാന് പറ്റും അതിലപ്പുറം ഭഗവാനായതുകൊണ്ട് തന്നെ മരണത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാനും സാധിക്കുമെന്നുള്ളത് കൊണ്ട് വൈദ്യന്മാരെ പോലെ തന്നെ കുറേ ഗുണഗണങ്ങൾ അങ്ങേക്കുണ്ട് അതിനോ അതിനേക്കാൾ കൂടുതലായിട്ട് മരണത്തിൽ നിന്ന് വരെ രക്ഷിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് ഉണ്ട് എന്ന് വർണ്ണിച്ചത് കൊണ്ട് ഇവിടെ വ്യതിരേകാലങ്കാരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് അവിടെ അഭി എന്ന് പറഞ്ഞത് ഏവം ഭക്താൻ മുക്ത ജീവാൻ അഭിത്വം ആ മരണം കൈവരിച്ചവരെ പോലും ജീവിതത്തിൽ നിന്ന് പോയവരെ മുക്തജീവാൻ ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോയവരെ പോലും എന്നുള്ളത് വിരോധത്തിലാണ് സാധാരണ ഒരു വൈദ്യനും അത് സാധിക്കാറില്ല പക്ഷെ ഭഗവാൻ അത് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് അവിടെ വൈദ്യന്മാരിൽ നിന്നും വ്യത്യസ്തത ഉള്ളതായിട്ട് വർണ്ണിച്ചു അതുകൊണ്ട് തന്നെ വൈദ്യനെ പോലെയാണ് എന്ന് വർണ്ണിച്ചതിനോടൊപ്പം തന്നെ വൈദ്യനേക്കാളും ഉത്തമനാണ് ശ്രേഷ്ഠനാണ് ഭഗവാൻ മരിച്ചവരെ കൂടി ജീവിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അതാണ് അവിടെ അഭി എന്നുള്ളത് വിരോധം സൂചിപ്പിക്കാനും അതുപോലെ തന്നെ വ്യതിരേക അലങ്കാരമുണ്ട് എന്നും വായിച്ചെടുക്കാൻ സാധിക്കും ആദ്യം പറഞ്ഞതായിട്ടുള്ള കാജിദ് ആനന്ദമൂർച്ഛ എന്ന് പറയുമ്പോൾ കാജിദ് എന്നുള്ള ആ വാക്ക് പ്രയോഗിച്ചത് എന്തോ ഒരു ആനന്ദമൂർച്ഛയാണ് അത് വാക്കുകളെ കൊണ്ട് പറയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് സാധാരണ വിഷം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് മരിച്ചു പോവുക അല്ലെങ്കിൽ ജീവിതത്തിന് എന്നേക്കുമായിട്ടും മോഹത്തിലകപ്പെടുക അതൊക്കെയാണ് സാധാരണ പതിവ് ഇവിടെ ആരോഗ്യത്തോട് കൂടിയിട്ട് ആനന്ദത്തോട് കൂടിയിട്ട് രോമാഞ്ചത്തോട് കൂടിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ വിഷവൈപരീത്യം വിഷം എന്താണോ മനുഷ്യൻ്റെ ശരീരത്തിൽ ചെയ്യുന്നത് അതിന് വിപരീതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ശരീരത്തിൽ സംഭവിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഗോപാലകന്മാര് ഭഗവാനോട് ഇത് ക്ഷേള വേഗ ഇത് വിഷവീര്യം തന്നെയാണോ വിഷവീര്യത്തിന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചത് നമുക്ക് ശ്ലോകങ്ങള് ഒന്നുകൂടി ചൊല്ലി നോക്കാം രോമാർവതോ നശരീരെ ഭൂയസ്യന്താ ചിദാനന്ദ आश्चर्योऽयं क्ष्वेलवेगो मुकुन्देत्युक्तो गोपैर्नन्दितो वन्दितो भू एवं भक्तान्मुक्तजीवानपित्वं मुग्धभाङ्गैरस्तरोगांस्तनोषि ോധിവാസ അങ്ങനെ ഗോപന്മാരെയും പശുക്കളെയൊക്കെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇനി ഇങ്ങനെ ആർക്കും സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ട് കാളിയനെ ആ കാളിന്തി പുഴയിൽ നിന്നും ഓടിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണതാണ് നമുക്ക് അടുത്ത ദശകം അങ്ങനെയാണ് ആ അടുത്ത ദശകം ആരംഭിക്കുന്നത് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം ഇവിടെ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തിക്ക് വേണ്ടിയിട്ട് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് മേൽപ്പത്തൂര് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എല്ലാ അസുഖങ്ങളിൽ നിന്നും ഉള്ളിൽ നിന്നും പുറമേ നിന്നുള്ള എല്ലാ അസുഖങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിച്ചിട്ട് അകത്തും പുറത്തും പരമാനന്ദ ലഹരി ഉണ്ടാക്കി തരണേ ഭഗവാൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണന്റെ ഉണ്ണികൃഷ്ണൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ഇന്നത്തേക്ക് നിർത്തട്ടെ എല്ലാവർക്കും ശുഭദിനം